Hi everyone, welcome to Stupidly Honest. So, ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ശിവകാർത്തികേയന്റെ റെമോ എന്ന് പറഞ്ഞ മൂവീന്റെ ട്രെയിലർ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2012 തൊട്ടൊരു 2018 വരെയ്ക്കും ഞാൻ തമിഴ് മൂവീസ് അധികം വാച്ച് ചെയ്തിട്ടില്ല. ഐ വാച്ച്ഡ് ഹിന്ദി ആൻഡ് മലയാളം മൂവീസ് ആൻഡ് ഇംഗ്ലീഷ് മൂവീസ്. പക്ഷേ ഞാൻ തമിഴ് മൂവീസ് ലൈക്ക് സുത്തമാ പാക്കല എന്ന് പറയില്ലേ, അത് തന്നെയായിരുന്നു. ഐ ഹാവൻ്റ് വാച്ച്ഡ് I don't know if I have watched anything, but I haven't watched. ആ ഒരു ബ്രേക്ക് എനിക്കുണ്ടായിരുന്നു. സോ ആ സമയത്ത് എന്താ പറയുന്നത്, വന്ന ദ ന്യൂ മെയിൻ സ്ട്രീം ആക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ ശിവകാർത്തികേയൻ, ഉദയനിധി സ്റ്റാലിൻ, അവരുടെ മൂവീസ് ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ എപ്പോഴോ ടി വിയിൽ കണ്ടൊരു മൂവിയാണ് റെമോ എന്ന് പറഞ്ഞ മൂവി. ബട്ട് ഐ ഡിൻ പേഴ്സണലി ലൈക്ക് ഇറ്റ്. പക്ഷേ റെമോ മൂവി ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത മൂവിയാണ്. ആൻഡ് മെനി പീപ്പിൾ, മോസ്റ്റ് ഓഫ് മൈ തമിഴ് ഫ്രണ്ട്സ്, ഐ വാസ് ആസ്കിങ് മൈ ഫ്രണ്ട് ശിവകാർത്തികേയനെ ഏ ഇവ്ലോ പിടിക്കും എന്ന് കേട്ടപ്പോൾ തന്നെ ഹി വാസ് ലൈക്ക് ഹി ഡസ് എവറിഥിങ് സോ വെൽ എന്നുള്ള, ഇങ്ങനെ ഹി വാസ് സെയിങ് ഹിസ് ഒപ്പീനിയൻ. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഐ ടോൾഡ് ഹിം ഐ വാച്ച് റെമോ. അപ്പോൾ ഹാ സൂപ്പറായിരിക്കുമല്ലേ, അപ്പോൾ ഞാൻ ഓക്കെ. സോ അപ്പോഴേ എനിക്ക് മനസ്സിലായി, ബിക്കോസ് പീപ്പിൾ ലവ് ഓൾ ദോസ് കൈൻഡ് ഓഫ് മൂവീസ് ആൻഡ് ദീസ് ആക്ടേഴ്സ് ഡൂ ഓൾ ദീസ് മൂവീസ് ബിക്കോസ് ഇറ്റ് എൻ്റർടൈൻസ് പീപ്പിൾ. ജസ്റ്റ് ബിക്കോസ് ഒരു ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല ഡസൻ മീൻ ദാറ്റ് ദേ ഹാവ് ടു സ്റ്റോപ്പ് ഡൂയിങ് സച്ച് മൂവീസ്. ഐ ഡിൻ പേഴ്സണലി ലൈക്ക് ഇറ്റ്, ദാറ്റ് ഈസ് മൈ വാട്ട് യു കോൾ എൻ്റെ കുഴപ്പം അല്ലെങ്കിൽ എൻ്റെ ഇത്. സോ നമ്മൾ ഇപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന റെമോ എന്ന് പറഞ്ഞ ശിവകാർത്തികേയൻ മൂവിയുടെ ടീസറാണ്, ആ ടീസർ ട്രെയിലറാണ്, ഒഫീഷ്യൽ തമിഴ് ട്രെയിലർ തന്നെയാണ്. അപ്പോൾ നമുക്ക് പോയി കണ്ടല്ലോ. നമ്മ തലവർ മാതിരി ഇതേ സത്യേന്ദ്രല നമ്മ ഗാനറും വരണം. ഇന്നേക്ക് കേസ് രവികുമാർ പാക്കറോ തെറിക്ക ഉടറോ. ഈ ഡയലോഗ്സ് എല്ലാം ഈ കോമഡി നല്ലാ പണ്ട്. താങ്ക് യു സർ. അത് മറ്റും പോരാ, ഞാൻ ഇപ്പ എടുക്കുന്ന പടത്തില് ഹീറോക്ക് ലേഡി ഗെറ്റ് അപ്പ് ഗേൾസ് വേഷം. எல்லா வாய்ப்பும் கிடைக்காது காவியா, நாம தான் ஏற்படுத்திக்கணும். ஐ லவ் யூ. இது கிரைம் காதலிக்கிற பொண்ணு கிடைக்கணும்னு முயற்சி பண்ணாதவன் அந்த பொண்ணு கிடைக்கலன்னு வருத்தப்படுறதுக்கு தகுதியே இல்லாதவன். ഓക്കെ, ഞാൻ ഈ മൂവി കാണാനുണ്ട് കുറച്ച് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അനിരുദ്ധ് മ്യൂസിക്, പി സി ശ്രീറാം, പിന്നെ ഈ ഒരു ഗെറ്റപ്പ് ചേഞ്ച്. ഐ എന്താ പറയുക, ഞാൻ പോസ്റ്റർ എന്തോ കണ്ടിട്ട് സംബഡി ടോൾ ദിസ് ഇസ് ശിവകാർത്തികൻ, ഐ വാസ് ലൈക്ക് വാട്ട്, ഐ കുഡൻ ബിലീവ് ഇറ്റ്. ആസ് ഇൻ ദ മേക്കപ്പ് വാസ് സോ പെർഫെക്റ്റ് എന്നുള്ള സാധനം ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു ആണിന് പെണ്ണാവാൻ പറ്റുമോ എന്നുള്ളത്, കുറച്ച് ബിലീവബിൾ എന്ന മേക്കപ്പ് ചേഞ്ച് ആയിരുന്നു. ബിക്കോസ് മേജർലി ശിവകാർത്തികേയൻ്റെ പോസ്റ്ററും സ്റ്റേച്ചറും അങ്ങനെ ആയതുകൊണ്ടാണ്. ബാക്കി ആക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഹങ്കി ആക്ടേഴ്സ് ആണല്ലോ. അവരും ഒരു പെണ്ണിനെ പോലെ ഡ്രസ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു എന്താ
ഫിസിക്കൽ അപ്പിയറൻസ് ആ കർവേച്ചർ ആ സംഭവങ്ങളൊക്കെ കുറവാണല്ലോ. അതേസമയം ശിവകാർത്തികേയൻ കുറേയും കൂടി ഒരു ഈ ഹങ്ക് അല്ലല്ലോ, ഒരു റെഗുലർ മാൻ എന്നുള്ള രീതിയിലാണല്ലോ. അതുകൊണ്ട് കുറച്ചും കൂടി അപ്പീലിംഗ് ആയിരുന്നു വെൻ ഹി എന്താ മേഡ് ദിസ് പെൺവേഷം. സോ യാ, ആൻഡ് ഈ ഈ ഫാക്ടേഴ്സ് കൊണ്ടാണ് ഞാൻ ആക്ച്വലി മൂവി കണ്ടത്. എനിക്ക് എൻ്റെ സ്റ്റോറിയാണ് ഇഷ്ടപ്പെടാത്തത്. എനിക്ക് എനിക്ക് സ്പെഷ്യലി ഈ ഫസ്റ്റ് സൈഡ് ലവ് എന്നുള്ള കോൺസെപ്റ്റിനോടെ എനിക്ക് താല്പര്യം വളരെ കുറവാണ്. അപ്പം എന്തായാലും മൂവി ഭയങ്കരധികം സെലിബ്രേറ്റ് ചെയ്തു, ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള മൂവിയാണ്. ആൻഡ് ട്രെയിലർ വാസ് സോ അപ്പീലിംഗ്. ട്രെയിലർ ഈസ് റിയലി സൂപ്പർബ് കേട്ടോ. ആസ് ഇൻ വെൻ യു വാച്ച് ദ ട്രെയിലർ യു വിൽ ബി ലൈക്ക് യു വോണ്ട് വാച്ച് ഇറ്റ് എന്നുള്ളൊരു ഫീൽ തരുന്ന ട്രെയിലർ തന്നെയാണ്. ആൻഡ് ഇതിൽ കുറേ ഡയലോഗ്സ് ഇല്ലേ, ഉനക്ക് നടുപ്പേ വരാതെ നീ അപ്പം തമിഴ്നാട്ടിലെ പെരിയ ഹീറോ ആയിടും, അത് ആ സംഭവമൊക്കെ നിറയെ ടിക്ടോക്കിലുണ്ടായിരുന്ന സംഭവമാണ്. അപ്പം ഇതൊക്കെ ഇപ്പം എനിക്ക് ഇത് ടിക്ടോക്കിലുണ്ടായിരുന്നു, അത് ടിക്ടോക്കിലുണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയായിരുന്നുണ്ട് കേട്ടോ. സോ എനി ഹൗ, ദറ്റ് വാസ് ദ റിയാക്ഷൻ ഫോർ ദ ട്രെയിലർ റെമോ. ഹോപ്പ് യു ആർ ലൈക്ക് ഇറ്റ്. കുറേ ശിവകാർത്തികൻ ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. സോ ഇറ്റ് ഈസ് ഫോർ യു ഗൈസ് ഓൾസോ. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്തൊരു വീഡിയോ റിയാക്ഷൻ വരും. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്തൊരു വീഡിയോ റിയാക്ഷൻ ആയി വരുന്നവരേക്കും ബൈ.